വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഞ്ഞി പലഹാരമാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 3 വലിയ അച്ച ശർക്കര. ഇത് ഉരുക്കി അരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുക്കിയെടുക്കാൻ പറ്റും. ഈ ശർക്കര ഒരു പാത്രത്തിലേക്കിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ചെടുക്കണം. ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ 1 വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ച് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങയുടെ 1/2 പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ തന്നെ ഇട്ടിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2/2 പാലും കൂടെ എടുക്കാം. നമ്മൾ എല്ലാത്തിനും ഇപ്പോൾ 1 കപ്പ് വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തേങ്ങയുടെ 1/2 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ഏത്തപ്പഴം ആണ്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം 2 എണ്ണം എടുക്കുക. എന്നിട്ട് അതും കൂടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് നമ്മളുടെ തേങ്ങയുടെ 2/2 പാല്, പിന്നെ പഴം അരച്ചത്, പിന്നെ വേണ്ടത് ശർക്കര നീര്. ശർക്കര ഉരുക്കി അരച്ചെടുത്തതാണ്. ഇതെല്ലാം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. കട്ടയില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ടി കട്ടിയുള്ള ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും മതി. അതിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഒരു വലിയ പാത്രം എടുക്കണമായിരിക്കും നല്ലത്, എന്നാലേ ശരിക്കും ഇളക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ 1/2 പാൽ ചേർക്കുക. എല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അടി പിടിക്കാതെ നോക്കണം, കൈയെടുക്കാതെ ഇളക്കണം. നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇതേപോലെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുക. നന്നായിട്ട് വറ്റി പാകമായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കുറച്ച് ക്രഷ് ചെയ്ത കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടി അത് ആ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ച് നമ്മുടെ വെളുത്ത എള്ളാണ് ഞാൻ വിതറി കൊടുത്തിട്ടുള്ളത്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മളുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ ചേർക്കാം. അപ്പോൾ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.